വിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോ മദീനയിലെ ജനങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളായ ലോകത്ത് അത്രയും നല്ല മനുഷ്യരെ ലോകത്ത് വേറെ എവിടെയുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ അവർ മദീനയുടെ അതിർത്തിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വല്ലാത്തൊരു സ്വീകരണം ഒരുക്കാൻ വേണ്ടി മദീനയുടെ അതിർത്തിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഹബീബ് ദൂരെ നിന്ന് വരുന്നത് കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഹബീബ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ കരുതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കാത്ത് കയ്യിൽ ദഫും പിടിച്ച് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിലേക്ക് എത്തുകയാണ്. എല്ലാവരും സന്തോഷിച്ച അൻസാറുകളെല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ച ലോകം മൊത്തം ആഹ്ലാദിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മദീനയിലേക്കുള്ള വരവിനെ കുറിച്ച് ഹിജ്റയുടെ അവസാനത്തെ കുറിച്ചുള്ള ഒരു മദഹ് നമ്മൾ ചൊല്ലാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. തിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ ജന്മദേശം വിട ചൊല്ലി മറയും വ്യത. തിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ ജന്മദേശം വിട ചൊല്ലി മറയും വ്യത. റബ്ബ് അറിയിച്ചതാ നെഞ്ചേറ്റതാ റബ്ബ് അറിയിച്ചതാ കൂടാണ് ആ പൂങ്കാവ്.